ഒരു 25,000 രൂപയിൽ താഴെയുള്ള റെഡ്മിയുടെ എല്ലാ ഫോണിലും നല്ല രീതിയിൽ ക്യാമറ ക്വാളിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ റെഡ്മിയുടെ നോട്ട് 10 പ്രോ മാക്സ് ഫോണിൽ നമുക്ക് എങ്ങനെ കിഡിലിനായിട്ട് മാക്രോ ലെൻസ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ക്യാമറ സെറ്റിങ്സ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം, എങ്ങനെയാണ് അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ നിന്നും റെഡ്മിയുടെ ക്യാമറ നമ്മൾ ഓപ്പൺ ചെയ്തു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു കിഡിലും പ്രൊഫഷണൽ ലുക്കിൽ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്ത് ആ ഒബ്ജക്റ്റ് നന്നായിട്ട് സൂം ചെയ്ത് അടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒബ്ജക്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഒബ്ജക്റ്റ് മാത്രം കിട്ടുന്ന രീതിയിൽ നിങ്ങളൊരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് വ്യൂ ചെയ്ത് നോക്കാം. നല്ല പ്രൊഫഷണൽ ടച്ചോട് കൂടിയുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ സൂം ചെയ്ത്, അതായത് സൂപ്പർ മാക്രോ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സൂം ചെയ്ത് വേറൊരു സ്റ്റില്ലും കൂടി എടുക്കുക. അപ്പോൾ നിങ്ങൾ സൂം ചെയ്ത് ജസ്റ്റ് ആ പിക്ചറിൻ്റെ അടുത്ത് വരുത്തുക. അടുത്ത് വന്ന ശേഷം ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് വ്യൂ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും, സൂം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആ ഫോട്ടോയുടെ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ നേരത്തെ എടുത്ത ഫോട്ടോയും ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രൊഫഷണൽ ലുക്കിൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഫോട്ടോയൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായിട്ട് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നല്ല കിഡിലൻ പ്രൊഫഷണൽ ലുക്ക് ഫോട്ടോസ് എടുക്കുന്നതിന് വേണ്ടി കിഡിലൻ ടിപ്പുകൾക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്തതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.